പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ കെ പി സുധീരയാണ്. എനിക്ക് തരണം ചെയ്യാനായ മാർഗങ്ങളിലേക്ക്, പാതകളിലേക്ക്, പ്രവിശ്യകളിലേക്ക് നിങ്ങളെയും ഞാൻ ക്ഷണിക്കുകയാണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അക്രോസ് ദ കോണ്ടിനെൻസ്. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഇസ്താംബൂളിലാണ് ഉള്ളത്. ഇസ്താംബൂളിലെ വിമാനത്താവളത്തിന് ഞങ്ങൾ ഇറങ്ങി. ഇസ്താംബൂൾ എന്ന് പറഞ്ഞാൽ വിശാലമായ ബോസ്ഫറസ് കടൽ, കടലിടുക്കിന് കുറുകെ. നമ്മൾ ബോസ്ഫറസ് കടലിനെ പറ്റി കേട്ടിട്ടുണ്ട്. ഈ ബോസ്ഫറസ് കടലിടുക്കിന് കുറുകെ ഏഷ്യയിലും യൂറോപ്പിലുമായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഇസ്താംബൂൾ തുർക്കിയിലൊരു പ്രധാന നഗരമാണ്. ഇത് സമ്പന്നമായ ചരിത്രത്തിനും സംസ്കാരത്തിനും അതിശയകരമായ പ്രകൃതി ദൃശ്യങ്ങൾക്കും ഗംഭീരമായ ഘടനകൾക്കും നിരവധി വശങ്ങൾക്കും പല പല കാര്യങ്ങൾക്കുമായിട്ട് ലോക പ്രശസ്തമാണ്. 6-ാം നൂറ്റാണ്ടിലെ അതിമനോഹരമായ ബൈസൻ്റൈൻ ഹാഗിയ സോഫിയയുടെ താഴികക്കുടം ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണമാണ്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് പറയാം കേട്ടോ. ഇസ്താംബൂൾ നമ്മൾ വ്യാപാരത്തിൻ്റെയും വാണിജ്യത്തിൻ്റെയൊക്കെ ഒരു പ്രമുഖ കേന്ദ്രമാണ്. നിരവധി വ്യാപാരികളും സഞ്ചാരികളും ആകർഷകമായ ഉരുകിക്കൊണ്ടേയിരിക്കുകയാണല്ലോ. അങ്ങനെയുള്ള സമയത്ത് എനിക്ക് ഇവിടുത്തെ എയർപോർട്ടിനെ പറ്റി എൻ്റെ വാക്ക് പറയാതിരിക്കുക. നഗരത്തിലെ പ്രിയ വിമാനത്താവളമാണ് എയർപോർട്ട്. അപ്പം ഈ എയർപോർട്ടിലേക്കാണ് ഞങ്ങൾ AIPCയുടെ എഴുത്തുകാരികൾ പറഞ്ഞ് ഇറങ്ങിയത്. ചരിത്രപ്രധാനമായ പുരാതനമായ പള്ളിയിലേക്കാണ് ഞങ്ങളുടെ ഫൗണ്ടർ ആദ്യം തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ഞങ്ങളുടെ ഗ്രൂപ്പാണ് മുന്നിൽ കാണുന്നത്. പെൺകൂട്ടം ചെയ്യാൻ വളരെ വിശാലമായ വിമാനത്താവളം, ഈ വിമാനത്താവളം പോലത്തൊരു വിമാനത്താവളം ഞാൻ കണ്ടിട്ടുണ്ട്. ലോകമെമ്പാടുള്ള എത്രയോ വിമാനത്താവളങ്ങൾ കാണാൻ ഭാഗ്യം. ഈ നഗരത്തിലെ ഇസ്താംബൂൾ നഗരത്തിലെ ഒരു പുതിയ വിമാനത്താവളമാണ് ഇസ്താംബൂൾ എയർപോർട്ട്. ഇത് തുർക്കി സർക്കാരിൻ്റെ വിമാനസ്തംഭമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. കാരണം ഇസ്താംബൂളിലെ മറ്റ് രണ്ട് വിമാനത്താവളങ്ങളുണ്ടായിരുന്നു, അത് തുർക്കി എയർപോർട്ടും സബിഹ കോക്സൻ ഇൻ്റർനാഷണൽ എയർപോർട്ടും. രണ്ട് എയർപോർട്ടുകൾ ഇവിടെ ഉണ്ട്. അതിന് പുറമെ ഉണ്ടാക്കിയതാണ് പുതുതായി ഞാനിപ്പോൾ ഉള്ളത് സോഫിയയുടെ ഈ എയർപോർട്ട്, ഇസ്താംബൂൾ എയർപോർട്ട്. ഇതിൻ്റെ മൊത്തത്തിൽ നിർമ്മാണം പൂർത്തിയായിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ 2019 മുതൽ പൂർണ്ണമായും പ്രവർത്തനക്ഷമമായ സ്ഥാപനങ്ങളാണ്. യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക എന്നീ 3 ഭൂഖണ്ഡങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന ഗതാഗത കേന്ദ്രമായി ഇതിനകം മാറിയിട്ടുണ്ട്. ഇതിനി 2025 ആകുമ്പോഴേക്കും ഇത് 200 ദശലക്ഷത്തിലധികം യാത്രക്കാർക്ക് ആതിഥേയത്വം വഹിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് പറയുന്നത്. ഈ വിമാനത്താവളം പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഇത് തുർക്കി റിപ്പബ്ലിക്കിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ 95-ാം വാർഷികത്തോടനുബന്ധിച്ച് 2018 ഇസ്താംബൂൾ വിമാനത്താവളം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ആദ്യ വിമാനം തന്നെ 2018 പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിമാനം പുതിയ ഇസ്താംബൂൾ എയർപോർട്ട് ISTIGA എന്നാണ് പറയുന്നത്. ഇവിടെ നഗരത്തിൻ്റെ പ്രധാന എയർപോർട്ടിലാണ് ഞങ്ങൾ വന്നിറങ്ങിയത്. അതൊരു ഭാഗ്യമാണ്. ഇസ്താംബൂളിൻ്റെ യൂറോപ്യൻ ഭാഗത്ത് ആണ് ഇത് നിലകൊള്ളുന്നത്. നമുക്കറിയാം ഇത് ഏഷ്യയുടെയും യൂറോപ്പിൻ്റെയും മധ്യത്താണുള്ളത്. അതിനപ്പോൾ അതിൻ്റെ യൂറോപ്യൻ ഭാഗത്താണ് ഈ വിമാനത്താവളം ഉള്ളത്. പിന്നെ അതുകൊണ്ട് ഈ വിമാനത്താവളത്തെക്കുറിച്ച് 2 വാക്ക് പറയാതെ മുന്നോട്ട് പോകുന്നത് ശരിയല്ലല്ലോ.
പിന്നെ ബോസ്ഫറസ് കടലിൻ്റെക്കിന് കുറുകെയാണ് യൂറോപ്പിനും ഏഷ്യയിലുമായിട്ട് വ്യാപിച്ച് കിടക്കുന്ന തുർക്കിയിലെ പ്രധാന നഗരമാണ് ഇസ്താംബുൾ എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഞങ്ങളുടെ വിമാനം ഇവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ ചരിത്രം ഉറങ്ങുന്ന ഒരു നാട്ടിലാണല്ലോ ഞങ്ങൾ എത്തിപ്പെട്ടത് എന്നാണ് ഞങ്ങളെല്ലാം അമ്പരുന്നത്. ഇവിടെ ഭരിച്ചിരുന്ന നിരവധി സാമ്രാജ്യങ്ങളുടെയും സാംസ്കാരിക സ്വാധീനത്തെയും ഒക്കെ ഈ പഴയ നഗരം പ്രതിഫലിപ്പിക്കുന്നു കേട്ടോ. സുൽത്താന അഹ്മദ് ജില്ലയിൽ വളർന്ന സ്ഥലമാണ്. റോമൻ കാലഘട്ടത്തിലെ ഹിപ്പോഡ്രോം നൂറ്റാണ്ടുകളിൽ രഥയോട്ട മത്സരങ്ങളുടെ കേദാര ഭൂമിയായിരുന്നു അത്രേ. അപ്പം കൂടാതെ ഈജിപ്ഷ്യൻ സ്തൂപങ്ങൾ ഗർവോടെ ശിരസുയർത്തി നിൽക്കുന്ന ഇടമാണിത്. പിന്നെ 6-ാം നൂറ്റാണ്ടിലെ ഉയർന്നു നിൽക്കുന്ന താഴിക കുടങ്ങളും അപൂർവങ്ങളിൽ അപൂർവങ്ങളായ ക്രിസ്ത്യൻ മൊസൈക്കുകളും ബൈസൻ്റെയും ഹാഗിയ സോഫിയയുടെ സവിശേഷതകളാണെന്ന് പറയാം. പിന്നെ അപ്പോൾ ഈ ഹാഗിയ സോഫിയയിലേക്ക് വരുന്നതിന് മുൻപ് നമ്മൾ ഇസ്താംബൂളിനെ കുറിച്ചൊന്ന് പഠിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഇസ്താംബൂൾ നഗരം നല്ല അതിപുരാതനമാണ്. വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ നമുക്ക് അവസരം കിട്ടും. ഇവിടെ സമ്പന്നമായ ചരിത്രത്തിനും സംസ്കാരത്തിനും അതിശയകരമായ പ്രകൃതി ദൃശ്യങ്ങൾക്കും ഗംഭീരമായ ഘടനകൾക്കും നിരവധി ആർക്കിടെക്ചറായിട്ട് ഞാൻ പറയുന്ന നിരവധി വശങ്ങൾ നിരവധി കാര്യങ്ങൾക്ക് ലോക പ്രശസ്തമാണ് 6-ാം നൂറ്റാണ്ടിലെ നിർമ്മിക്കപ്പെട്ട ഈ നഗരം. ഇതിൻ്റെ 6-ാം നൂറ്റാണ്ടിലെ അതിമനോഹരമായ ബൈസൻ്റൈൻ ഹാഗിയ സോഫിയയുടെ താഴികക്കുടം നമുക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണമാണ് ഈ ഹാഗിയ സോഫിയ അല്ലെങ്കിൽ ആയ സോഫിയ എന്ന് പറയുന്ന പള്ളി. അപ്പോൾ വാസ്തുവിദ്യയുടെ ചരിത്രത്തിന് പേര് കേട്ടതാണ് ഇവിടുത്തെ ഈ കൂറ്റൻ താഴികക്കുടം. അപ്പോൾ 1916 വർഷക്കാലം പരിവർത്തനം ചെയ്തപ്പെട്ടതായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട്. അത്താതുർക്കിൻ്റെ ഉത്തരവിന് കീഴിലും മന്ത്രി കൗൺസിൽ തീരുമാനമനുസരിച്ച് ലോകമെമ്പാടുമുള്ള നിരവധി സഞ്ചാരികൾ സന്ദർശിക്കുന്ന ഒരു മികച്ച മ്യൂസിയമായി ലോകാത്ഭുതങ്ങളിൽ ഒന്നായിട്ടാണ് ഇത് നിലനിൽക്കുന്നത്. ഈ ഹാഗിയ സോഫിയ എന്ന ആയ സോഫിയ എന്ന് പറഞ്ഞ ഈ കെട്ടിടം. അപ്പോൾ അതിനെക്കുറിച്ച് പിന്നെ അതിലൊക്കെ പോകുന്നതിന് മുൻപ് നമ്മൾ ഇതിൻ്റെ പ്രത്യേകമായിട്ടുള്ള കുറേ സംഗതികളുണ്ട്. ഈ ആയ സോഫിയ കൂടാതെ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഇവിടെ ഉള്ളത് ഇസ്താംബൂളിലുള്ളത് എന്ന് നമ്മൾ ഓർക്കണം. ബ്ലൂ മോസ്കിൽ ഞങ്ങൾ പോയി. സുൽത്താൻ അഹമ്മദ് മോസ്ക് അതിനെയാണ് സുൽത്താൻ അഹമ്മദ് മോസ്കിനെയാണ് ബ്ലൂ മാസ്ക് എന്ന് പറയുന്നത്. കാരണം നീല ടൈലുകൾ പതിച്ച് ഭിത്തിയിൽ പതിച്ചതുകൊണ്ടാണ് ഇതിനെ നീല മോസ്ക് നീലപ്പള്ളി എന്ന് വിളിക്കുന്നത്. മനോഹരമായ ഇൻറ്റീരിയറാണ് കേട്ടോ. 1609 മുതൽ 1916 വരെയുള്ള കാലഘട്ടങ്ങളിലായിട്ടാണ് ഇത് നിർമ്മിക്കപ്പെട്ടത്. പിന്നെ ടർക്കിഷ് കബാബുകൾ നമ്മൾ ആസ്വദിച്ചു. ആട്, കോഴി, മത്സ്യം തുടങ്ങിയ അവ കൊണ്ടുള്ള ടർക്കിഷ് കബാബുകൾ ഇവിടുത്തെ പ്രത്യേകതയാണ്. അതൊരു മരത്തിൻ്റെ ഒരു കോലിൽ കുത്തിവെച്ചിട്ട് അതിങ്ങനെ കബാബ് കോർത്ത് തിന്നുന്ന ജനങ്ങളെ നമ്മൾ കാണാൻ പറ്റും. പിന്നെ ഇവിടുത്തെ ടർക്കിഷ് ചായ വിഖ്യാതമാണ്. അതൊരു നാഷണൽ ഡ്രിങ്കാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ഷോപ്പ് പോയാൽ അവിടെ നമ്മൾ ഷോപ്പിങ്ങിന് പോയാൽ ചെറിയ ചെറിയ ഗ്ലാസ്സുകളിൽ നമുക്ക് പലതരം ചായ അവർ നമുക്ക് തരും. അതേപോലെ സ്വീറ്റ്സിൻ്റെ കടയിൽ പോയാൽ വലിയ വലിയ പല സ്വീറ്റ്സും പലയിടങ്ങളിലും കൂട്ടി വെച്ചിട്ടുണ്ടാവും. അത് നമുക്ക് കഴിക്കാം. പിന്നെ അതിൻ്റെ ചായയുടെ സുഗന്ധം അതാണ് പ്രത്യേക എടുത്ത് പറയാനുള്ളത്. പിന്നെ ഗ്രാൻഡ് ബസാറുണ്ട്, സ്പൈസ് ബസാറുണ്ട്. ചരിത്ര പ്രധാനമായിട്ടുള്ള മാർക്കറ്റാണ് ഗ്രാൻഡ് ബസാർ. അതിപുരാതനമായിട്ടുള്ള ഒരു ബസാറാണ് അത്. അവിടെ പലതരത്തിലുള്ള മധുര വസ്തുക്കളും ജ്വല്ലറികളും ഡ്രൈ ഫ്രൂട്ട്സും അങ്ങനെ ഒരുപാട് കാർപ്പറ്റുകളും എല്ലാം അവിടെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ രണ്ട് ഭൂഖണ്ഡങ്ങൾ സമന്വയിപ്പിക്കുന്ന നഗരമാണല്ലോ ഇസ്താംബൂൾ. അപ്പോൾ അതിൻ്റെ ബോസ്ഫറസ് കടലിലൂടെയുള്ളൊരു യാത്ര ഉണ്ട് കേട്ടോ, ക്രൂയിസിൽ. അത് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരു ഭാഗത്ത് യൂറോപ്പ്, മറ്റേ ഭാഗത്ത് ഏഷ്യ.
അങ്ങനെ യൂറോ ഏഷ്യ അതിൻ്റെ നടുക്ക് ബോസ്ഫറസിലൂടെ ക്രൂയിസ് എന്ന് പറയുന്ന കപ്പലിലൂടെ, ചെറിയ കപ്പലിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെ രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന പാലം കാണാൻ പറ്റും. അതൊരു വിസ്മയകരമായ കാഴ്ചയാണ്. ഒരു സ്ഥലത്ത് നിന്ന് നിന്നുകൊണ്ട് നമ്മൾ രണ്ട് രാജ്യത്തെയും കാണുന്നു എന്നുള്ളത് വലിയൊരു സംഭവം തന്നെയാണ്. പിന്നെ ടർക്കിഷിൻ്റെ വേറൊരു, ടർക്കിൻ്റെ പ്രത്യേകത ടർക്കിഷ് ബാത്താണ്. ടർക്കിഷ് ബാത്ത് അല്ലെങ്കിൽ ടർക്കിഷ് ഹമാം എന്ന് പറയുന്ന ഈ കുളി, ഇത് എനിക്ക് ഈ കുളി ഇങ്ങനെ ടർക്കിഷ് ബാത്ത് ചെയ്യാൻ എനിക്കൊരു അവസരം ഉണ്ടായി. ഞാൻ ബാക്കുവിൽ പോയ സമയത്ത്, അസർബൈജാനിൽ പോയ സമയത്ത് എൻ്റെ മകനും ഭാര്യയും കൂടെ അവിടെ, ഞങ്ങളൊരു വലിയ ഹോട്ടലിൽ ഞാനും ഭർത്താവും മകനും ഭാര്യയും എല്ലാം കൂടെ പോയിട്ട് അവിടുന്ന് ടർക്കിഷ് ബാത്ത് നടത്തിയത് എനിക്ക് ഓർമ്മ. ഇത് മനോഹരമായിട്ടുള്ളൊരു അനുഭവമാണ്. ചൂട്ട കല്ലിൻ്റെ മേലെ നമ്മൾ കിടന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ കുളിക്കുന്നു. അങ്ങനെ നല്ലൊരു അനുഭവമായിരുന്നു. അതിനാവി കൊള്ള, അങ്ങനെ കുറേ സംഗതികളുണ്ട്. പിന്നെ ടർക്കിയിൽ നൈറ്റ് ലൈഫ് വളരെയധികം പ്രധാനമാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒരുപാട് കടലുകളുണ്ട്. കടലുകളും കടൽ തീരവും എല്ലാം തന്നെ നമുക്ക് മനോഹരമായ അനുഭവ ദൃശ്യാനുഭവങ്ങളും അതുപോലെ ദൃശ്യവും വാച്യവുമായിട്ട് അവാച്യമായ അനുഭൂതികൾ സമ്മാനിച്ച നഗരമാണ് ഇസ്താംബുൾ. അപ്പോൾ ഇസ്താംബുൾ നമുക്കറിയാം, നവീന ശിലായുഗത്തിൽ ഇസ്താംബുളിലെ ഉള്ളിൽ അന്ന് തന്നെ വാസസ്ഥലങ്ങളുണ്ടായിരുന്നു എന്ന് ഞാൻ അന്ന് തുടക്കത്തിലൊരു ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു. അങ്ങനെ പിന്നെ ഈ പുരോഗമന നഗരം റോമൻ പരമാധികാരത്തിന് വിധേയമായി തീർന്നു. അങ്ങനെ കോൺസ്റ്റാൻറ്റീനസിൻ്റെ കാലഘട്ടത്തിൽ ക്ഷേത്രങ്ങളും പൊതു സ്ക്വയറുകളും കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. അതൊക്കെ നിലനിർത്തിയിട്ടുണ്ട്. നഗര മതിലുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഈ നഗരത്തെ റോമിൻ്റെ തലസ്ഥാനമാക്കിയിരുന്നു. പിന്നീട് കോൺസ്റ്റാൻറ്റിനാപ്പോളിസ് എന്ന് നാമകരണം ചെയ്യപ്പെട്ടു. പിന്നെ റോമിന് ശേഷം കിഴക്കൻ റോം, പടിഞ്ഞാറൻ റോം എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടു. അതിനുശേഷം ഇത് കിഴക്കൻ റോമൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാക്കി കേട്ടോ, ഈ ഇസ്താംബുളിനെ. ഒടുവിൽ 1453 ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ സമയത്ത് ഒട്ടോമന്മാർ ബൈസാൻഡിയം പിടിച്ചടക്കിയപ്പോൾ ഇസ്താംബുൾ ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാക്കി മാറ്റി. ഈ സാമ്രാജ്യങ്ങളുടെ അടയാളങ്ങൾ കാണിക്കുന്ന നിരവധി ചരിത്ര കലാ സൃഷ്ടികൾ അതിങ്ങനെ കാലാകാലമായിട്ട് നിലനിൽക്കണം. അപ്പോൾ പൊതുചത്വരമായ സുൽത്താൻ അഹമ്മദിൻ്റെ അതൊരലങ്കാരമായിട്ട് റോമൻ കാലഘട്ടത്തിലെ സ്തൂപങ്ങൾ ഇന്നും അവയുടെ സ്ഥലങ്ങളിൽ പരിപാലിക്കപ്പെടുകയാണ്. അപ്പോൾ 390 ഈജിപ്തിൽ നിന്ന് കൊണ്ടുവരാൻ തിയോഡോഷ്യസ് ഒന്നാമൻ ഉത്തരവിട്ട സ്തൂപം അതിലൊന്നാണ്. ഇതിന് 19 മീറ്റർ ഉയരമുണ്ട്. ബൈസന്റിയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര അവശിഷ്ടം ഹാഗിയ സോഫിയയാണ്. ഹാഗിയ സോഫിയയെ പറ്റി എന്തായാലും രണ്ട് വാക്ക് പറയാതിരിക്കാൻ വയ്യ. അത് മുൻപ് അവിടെ നിന്നിരുന്ന ക്രിസ്ത്യൻ പള്ളി. ബൈസന്റിയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രാവശിഷ്ടമാണ് കേട്ടോ ഹാഗിയ സോഫിയ. അത് 532 മുതൽ 537 വരെയുള്ള കാലഘട്ടത്തിൽ ജസ്റ്റിയനീസത്തിൻ്റെ സ്ഥാനത്തും ലോകത്തിലെ ഏറ്റവും മഹത്തായ ഒരു കെട്ടിട സ്ഥാപിക്കുകയായിരുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രിസ്ത്യൻ പള്ളിയിലായിരുന്നു. മുൻപ് ക്രിസ്ത്യൻ പള്ളിയായിരുന്നു. അതിൽ വളരെ മൂല്യവത്തായ മൊസൈക്കുകൾ അടങ്ങിയിട്ടുണ്ട്. അതിന്നും ഒരു മ്യൂസിയമായിട്ടാണ് കാണുന്നത്. അത് ക്രിസ്ത്യൻ പള്ളി, പിന്നീട് മുസ്ലിം പള്ളിയായി മാറി. പക്ഷേ അത് പണിയുകയും നിർമ്മിക്കുകയും പുനർനിർമ്മിക്കുകയും ചെയ്തു. വാസ്തുവിദ്യാ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ സുൽത്താൻ്റെ വാസസ്ഥലവും സർക്കാർ ഭരണത്തിൻ്റെ കേന്ദ്രവുമായ അതിമനോഹരമായ ടോപ്പ് കാപ്പി കൊട്ടാരമെന്ന് നിർമ്മിച്ചിരുന്നു. അപ്പോൾ ഈ 1472-78 കാലഘട്ടത്തിൽ നിർമ്മിച്ച ഈ കൊട്ടാരം പിന്നീട് 700 മീറ്റർ വിസ്തീർണമുള്ളൊരു വലിയ നഗരത്തിൻ്റെ ഐഡൻറ്റിറ്റിയാണ് ആയി മാറുകയാണ് ചെയ്തത്. അങ്ങനെ ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ എന്ന് പറയാം. ഈ ഇവിടുത്തെ വാസ്തുവിദ്യകളൊക്കെ കണ്ട് നമ്മൾ അമ്പരന്ന് പോയിരിക്കുകയാണ്. അങ്ങനെ അതുകൊണ്ട് ഞാൻ ഈ ഹാഗിയ ഫോസിയനെ പറ്റി
രണ്ട് വാക്കുകൾ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. കാരണം ഈ പിന്നെ ഹാഗിയ ഫോസിയ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഒരു പള്ളിയായിട്ടല്ല, അതിൻ്റെ പ്രത്യേകതയും അതിൻ്റെ പ്രാധാന്യവും ഒന്നും തന്നെ നമുക്ക് മറക്കാൻ സാധിക്കില്ല. ഹാഗിയ ഫോസിയ എന്ന് പറഞ്ഞാൽ അത് പിന്നെ 532-537 ഇടയിൽ നിർമ്മിച്ചാണെന്ന് ഞാൻ പറഞ്ഞു. ഈ ഹാഗിയ ഫോസിയ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? വിശുദ്ധജ്ഞാനം എന്നാണ്, വിശുദ്ധജ്ഞാനം. അപ്പോൾ ബൈസൻറ്റൈൻ വാസ്തുവിദ്യയിലും കലയിലും ഒരു ഉജ്ജ്വല നിമിഷത്തെ പ്രതിനിധീകരിക്കുകയാണ് ഈ ഹാഗിയ ഫോസിയ.